മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് മീൻ വേകുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് നമ്മൾ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതായ സവാള ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇതിനകത്തിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. നമുക്ക് തേങ്ങ ചേർത്താലും നല്ല രുചിയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചേർക്കുന്നില്ല, ചേർക്കാതെ തന്നെ നമ്മൾ തയ്യാറാക്കിയെടുക്കുകയാണ്. ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. നിങ്ങനെ മീൻതോര ഉണ്ടാക്കുന്നത് നമ്മുടെ മീൻകറിയേക്കാളും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇങ്ങനെയുള്ളൊരു മീൻതോര. കുറച്ച് മീനേ ഉള്ളെങ്കിലും നമുക്ക് ഇങ്ങനെ തോരൻ വെച്ചെടുക്കാൻ പറ്റും. നമുക്കിനി ഇതിലേക്ക് ഒരു അര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു അല്പം ഗരം മസാല, നന്നായിട്ട് നമുക്ക് ഇളക്കിക്കൊടുക്കാം. നമുക്ക് ഈ പൊടിയുടെ അല്ല ഈ പച്ചക്കുത്ത് മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കിക്കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മീന് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് മുറിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഈ മീന് ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതായ ഉള്ളി വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച്
ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കും. ഓൾറെഡി കുക്കായതാണ് എങ്കിലും ഈ മീനിലേക്ക് ഈ ഗ്രേവിയുടെ ആ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമുക്കിപ്പോൾ ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ട്യൂണ ഫിഷ് തോരൻ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറും പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞാനിടുന്നതായ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.